നമസ്കാരം. മലയാളി വാർത്ത ഹോം ആൻഡ് ലൈഫിലേക്ക് ഏവർക്കും സ്വാഗതം. ഇറ്റലിയിൽ നിന്നും എത്തിയ മലയാളികൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ അവിടെയുള്ളവരുടെ ബുദ്ധിമുട്ട് നാം അറിയാതെ പോകരുത്. ഇറ്റലിയിൽ നിന്നെത്തുന്നവരോടുള്ള കേരളത്തിൻ്റെ സമീപനത്തിൽ തന്നെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇറ്റലിയിൽ നിന്നുള്ള ഒരു യുവാവിൻ്റെ കുറിപ്പ് ഹൃദയഭേദകമായിരുന്നു. ഞാൻ മലയാളിയാണ്, പേടിക്കേണ്ട, നാട്ടിലേക്ക് വരുന്നില്ല എന്ന വാക്ക് ഏറെ വിഷമിപ്പിക്കുന്നതുമാണ്. എന്നാൽ അവിടെയുള്ളവർ പറയുന്നത് ഞങ്ങളും മനുഷ്യരാണ്, മറ്റ് നിവൃത്തിയില്ലാത്തതിനാൽ പ്രവാസിയായി പോയതാണ്, ഞങ്ങൾ രോഗം പരത്തുന്ന വൈറസുകളല്ല എന്നാണ്. ഇവർ പറയുന്ന ഈ വാക്കുകൾ സങ്കടത്തോടെ കേൾക്കാനേ നമുക്ക് കഴിയുന്നുള്ളൂ. ചൈനയ്ക്ക് പിന്നാലെ ഇറ്റലിയിലും കോവിഡ് വ്യാപിച്ചിരുന്നു. കോവിഡ് മരണങ്ങൾ ഇറ്റലിയിൽ 1000 കവിഞ്ഞതോടെ മലയാളികൾ കടുത്ത ആശങ്കയിലാണ്. ഇറ്റലിയിൽ കുടുങ്ങിയ മലയാളികളും നിരവധി പേർ നാട്ടിലേക്ക് മടങ്ങാൻ ഒരുങ്ങുകയാണ്. എന്നാൽ അവിടെ കുടുങ്ങിയ അവരുടെ അവസ്ഥ ഇപ്പോൾ പുറത്തു വരികയാണ്. ഇറ്റലിയിലെ സോളിയിൽ നിന്നും ട്രാവൽ ഏജൻസി ഉടമ അജിമോൻ മൂർത്തിക്കൽ വിവരിക്കുന്നത് ഇങ്ങനെയാണ്. അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നു. റോഡുകൾ വിജനമാണ്, സൂപ്പർ മാർക്കറ്റുകൾ ഒഴികെയുള്ള വ്യാപാര സ്ഥാപനങ്ങൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. എങ്ങും അനിശ്ചിതാവസ്ഥ തുടരുന്നു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള അവിവാഹിതരാണ് ഏറെ പ്രയാസത്തിൽ അകപ്പെട്ടിരിക്കുന്നത്. ഇവരുടെ താമസ സ്ഥലങ്ങളിലേറെയും നഷ്ടമായി, പലരുടെയും ജോലി നഷ്ടമായി. അതുകൊണ്ട് തന്നെ ഇവിടെ തങ്ങാനും കഴിയാത്ത അവസ്ഥ. അത്യാവശ്യ ഘട്ടങ്ങളിലല്ലാതെ പുറത്തിറങ്ങരുതെന്നും നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. സൂപ്പർ മാർക്കറ്റുകളിലെത്തി സാധനങ്ങൾ വാങ്ങാൻ കുടുംബത്തിലെ ഏതെങ്കിലും ഒരാൾക്കേ സാധിക്കൂ. ഒരു സമയം 5 പേർക്ക് മാത്രമേ കടയിൽ പ്രവേശിക്കാൻ സാധിക്കൂ. ആശുപത്രി ഉൾപ്പെടെ ആവശ്യ സേവന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മാത്രമാണ് ജോലി ചെയ്യാൻ അനുമതിയുള്ളത്. ഇവർ നിർദ്ദിഷ്ട ഫോമിൽ വിവരങ്ങൾ രേഖപ്പെടുത്തി കയ്യിൽ സൂക്ഷിച്ചിരിക്കണം. ഈ രേഖയില്ലാതെ പിടിക്കപ്പെട്ടാൽ 260 യൂറോ പിഴ അല്ലെങ്കിൽ 3 മാസം തടവാണ് ശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നത്. നാട്ടിലേക്ക് മടങ്ങാനും വയ്യ, ഇവിടെ തുടരാനും വയ്യ എന്ന അവസ്ഥയാണ് അവിടെയുള്ളവർ നേരിടുന്നത്. അസുഖമില്ലാത്തവരെ പരിശോധിക്കുകയോ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയോ ചെയ്യുന്ന പതിവ് ഇറ്റലിയിലില്ല. അതിനാൽ ഇന്ത്യൻ സർക്കാർ ആവശ്യപ്പെടുന്ന ഈ രേഖ കിട്ടുവാൻ ബുദ്ധിമുട്ടുമാണ്. ഇത് നൽകാൻ രാജ്യത്തു നിന്നുള്ള മെഡിക്കൽ സംഘം റോമിൽ എത്തിയിരുന്നു. എന്നാൽ വലിയ പ്രയോജനമില്ല, കാരണം തലസ്ഥാനമായ റോം ഉൾപ്പെടുന്ന ഇറ്റലിയുടെ തെക്കൻ മേഖലയേക്കാൾ മിലാൻ പോലെയുള്ള വടക്കൻ പ്രവിശ്യകളിലാണ് കോവിഡ് ബാധ രൂക്ഷമെന്ന കാര്യം ശ്രദ്ധേയം. മലയാളികൾ ഏറെയുള്ള പ്രദേശങ്ങളും ഇവയാണ്. ആ സ്ഥലത്ത് നിന്ന് റോം വരെ എത്തി പരിശോധനയ്ക്ക് വിധേയരാവുക എളുപ്പമുള്ള കാര്യമല്ല. പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കാനാവില്ല. രോഗം പകരാനുള്ള സാധ്യത ഏറെയും ഈ യാത്രയിലായിരിക്കും ഉണ്ടാകുന്നത്. ഈ വിവരങ്ങൾ പറയാനായി ഇന്ത്യൻ എംബസിയിലേക്ക് വിളിക്കുന്നു. എന്നാൽ 4 ദിവസമായി വിളിച്ചിട്ടും ആരും ഫോൺ എടുക്കുന്നില്ല എന്ന പരാതിയാണ് ഇവർ ഉയർത്തുന്നത്. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലാണ് അവർ അവിടെ ആയിരിക്കുന്നത്. ഇന്ത്യൻ ഭരണകൂടം അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ടില്ലെങ്കിൽ പ്രതിസന്ധി രൂക്ഷമാകുമെന്ന അവസ്ഥ. ഇറ്റലിയിൽ ഇത് വേനലിന്റെ തുടക്കം കൂടിയാണ്. ചില പ്രത്യേക തരം പൂക്കൾ വിരിയുന്ന കാലമാണിത്. ഇവിടെ പൂമ്പൊടി കടുത്ത അലർജി ഉണ്ടാക്കുന്നവയാണ്. ശ്വാസകോശ രോഗങ്ങൾ ഉള്ളവർക്ക് തുമ്മൽ കലശലാകുന്ന സമയമാണിപ്പോൾ ഇറ്റലി. തുമ്മിയാൽ കോവിഡ് ആണെന്ന സംശയം മറ്റുള്ളവർക്ക് പെട്ടെന്നുണ്ടാകുന്നു. മാത്രമല്ല ഇത് പ്രശ്നമാവുകയും ചെയ്യുന്നു. അതിനേക്കാൾ ഉപരി അവരെ വിഷമത്തിലാക്കുന്നത് ഇറ്റലിയിൽ നിന്നെത്തുന്നവരോടുള്ള കേരളത്തിന്റെ സമീപനമാണ്. ഞങ്ങളും മനുഷ്യരാണ്, മറ്റു നിവൃത്തിയില്ലാത്തതിനാൽ പ്രവാസിയായി പോയതാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഞങ്ങൾ രോഗം പരത്തുന്ന വൈറസുകളല്ല എന്നും അജിമോൻ സങ്കടത്തോടെ പറയുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.